ഇത് ചിലപ്പോ ജോയ് സാറിന്റെ പടവേക്കുള്ളൂ. ആൻഡ്രോ ജോസഫ് പ്രൊഡക്ഷൻസ് ഗ്രൂപ്പ്. ഇതെന്താ റോസ്മാനെ വണ്ടി ഇങ്ങോട്ട് തിരിയണത്? ഇത് കോളേജ് അല്ലേ? അതെ, ദേവരെ കോളേജ്. ഇവിടെയാ ലൊക്കേഷൻ. നിന്നോട് ആര് പറഞ്ഞു? പ്രൊഡക്ഷൻ മാനേജർ. എന്നിട്ട് അതെന്താ നീ എന്നോട് പറയുന്നേ? അതിനോട് ചോദിച്ചാ. സീമാറിനാ തോന്നണേ. തള്ളമാർക്കും തന്നമാർക്കൊക്കെ ഇന്നത്തെ കൂലിയാട്ടവണ ലക്ഷണമുണ്ട്. എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള കോളേജ് കുമാരന്മാര് കുമാരിമാർക്കാണെന്നാണ് ഇറങ്ങിയ. ഇവിടെ വായി നോക്കി നിൽക്കാനാണോടാ ഈ പേടകത്തിൽ കയറി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? കാലത്തെ തന്നെ ഈ എബ്രഹാം ലിങ്കനെ മൂടൗട്ടാക്കാതെ ഫ്രെയിമിൽ കയറി എന്ന് വായി നോക്കണ. അതല്ല ലിങ്ക സാറേ, സാർ ഇന്നലെ പറഞ്ഞത് ആശുപത്രിയിലെ വിഷമത ദുരിതത്തിന്റെ കണ്ടിന്യൂറ്റി ആണെന്നല്ലേ? എന്നാ ആ കണ്ടിന്യൂറ്റി മാറി കോളേജിൽ വില്ലന്റെ ഇൻട്രഡക്ഷൻ ആക്കി. എന്താ നിന്നെ പോലെ കൂലിക്ക് ഞണ്ണാൻ വരണ ഊച്ചാളികളോട് ഇതൊക്കെ നേരത്തെ ചാർട്ട് ചെയ്ത് ബോധിപ്പിച്ചാലേ നീയൊക്കെ പണിയെടുക്കൂ? ഓടെ ഞാഞ്ഞോളു കവള. എന്ത് ആളെ ഒരു മാതിരി ആക്കി സംസാരിച്ചാലുണ്ടല്ലോ കെട്ട് കെട്ടിക്കും ഞാൻ. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എബ്രഹാം ലിങ്കൻ വിചാരിച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ 10,000 വേറെ വരും. ഹായ് നിമ്മി, ഹായ് ദിവ്യ, ഹായ് കുരുത്തം കെട്ട തള്ളേ, നിങ്ങളോട് ഞാൻ ഹായ് പറഞ്ഞോ? എന്താടോ ഇത്? ഇവിടെയാണ് ഷൂട്ടിംഗ് നടക്കണ, അവിടെ അല്ലേ? വേഗം ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വാട വാട വാട. അങ്ങോട്ടല്ല ഇങ്ങോട്ട് വാട 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 വാട. രമേശ ഈ കുട്ടി കൊള്ളാം, ഇവിടെ ഹീറോയിൻ്റെ കൂടെ നിർത്തിക്കോ. മഞ്ചേരി ആരാണെന്നേ അവനൊന്നും അറിയില്ല മോളെ. പാവപ്പെട്ട കുട്ടികളുടെ നാണത്തിന് വില പറയാൻ ഇനി അവനെങ്ങാനും മസ്ലിം പിരിപ്പിച്ച് വന്നാൽ പെണ്ണിന്റെ അന്തസ് എന്താണെന്ന് ഞാൻ അറിയിച്ചു കൊടുക്കും അവന്. വയറകത്തേക്ക് പിടിച്ചോ, ബാക്ക് പുറത്തേക്ക് തള്ളിയില്ലേ? ഈ വയറകത്തേക്ക് പിടിക്കുമ്പോ ബാക്ക് പുറത്തേക്ക് തള്ളുന്ന ഒരു രോഗം. അതിനുള്ള ചികിത്സ ഞാൻ ബാക്കിൽ തരാം. ബാക്കിൽ എവിടെയെങ്കിലും പോയി പാസ് എങ്ങനെ നിക്കടോ? ഞാൻ എവിടെ വേണമെങ്കിലും നിന്നോളാം, പക്ഷേ സിനിമന്റെ ചോറ അത് ഞാൻ ഉണ്ടിട്ടേ പോകൂ. ോ കുട്ടി ഫ്രെയിമിന്ന് വിളിച്ചു വിളിക്കുന്നു. ഞാൻ തന്നോട് പറഞ്ഞല്ലേ ഹീറോയിന്റെ ആർട്ടിസ്റ്റ് നിർത്തിയാ മതിയെന്ന്. കണ്ട ജൂനിയർ ആർട്ടിസ്റ്റിനെ വിളിച്ചു നിർത്തി ഫിലിം കളയാനായിട്ട്. ഒന്ന് നേരെ നിൽക്കാൻ പറയൂ. ഒരു കാര്യം രാജി, നിൽക്കടി, കുറച്ചേരം കൂടി കാണാടി, നല്ല രസമുണ്ട്. എനിക്ക് വലിയ രസം തോന്നുന്നു. പെട്ടെന്ന് ഡള്ളായത് ഒന്നും രാജി, ഇവിടെ വന്നപ്പോഴാ അറിഞ്ഞത് മോളുടെ കോളേജിലെ ഷൂട്ടിംഗിന്ന്. ഞാൻ പോവാൻ പോയതാ, പക്ഷെ പറ്റിയില്ല. എത്രയായാലും ഇത് ജോലിയായി പോയില്ലേ. മോൾക്ക് വിഷമായില്ലേ? സോറി. ഇതാണോ നിന്റെ കൊസറാക്കൊള്ളി ഗ്യാങ്? ചേച്ചിയെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി തടി. ആരാ അത്? രാജയുടെ ചേച്ചിയാ? അത് ചേച്ചിയാ, വകയിലൊരു ചേച്ചി. ഇവിടെ വന്ന് വായി നോക്കി നിക്ക്, പോയി ഹീറോനെ പിന്നെ ചെന്ന് നിക്ക്. അവിടെ കൊറേ പാവങ്ങള് പ്രായം കൂടിയതിന്റെ പേരിൽ അന്നം കിട്ടാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാ അവന്റെ ഒരു സെക്കൻഡ് ടേക്ക്. പ്രായം കൂടി ഒറ്റ കാരണം കൊണ്ട് എന്നെ കഴുത്തെ പിടിച്ച് പുറത്തുള്ള നീ കണ്ടല്ലേ? ആ ഞാനൊന്ന് രണ്ടാമത്തെ ചുണ്ടിരിക്കുക. എന്താ സിനിമയിൽ കൈക്കുള്ള കാര്യക്കാരൻ? നാളെ ഷൂട്ടിംഗ് ഏതെങ്കിലും വൃദ്ധ സാധനം ആണെങ്കിലേ നമ്മൾ ഒരേപോലെ കയ്യും കെട്ടി നിൽക്കണം. അതിനെന്താ അവിടെയും ഇവിടെയും നിനക്കും ഒക്കെ അല്ലേ കൊയിലോളാ? എടി, വലിയ വലിയ സിനിമാ നടികളൊക്കെ സ്ലിം ബ്യൂട്ടി ആവാൻ വേണ്ടി പട്ടിണി കിടക്കണത് നീ കണത്തിപ്പെടില്ലല്ലോ അല്ലേ? എങ്കിൽ പിടി. എനിക്ക് വേണ്ട. ഓട്ടടി, അവള് കുട്ടിയല്ലേ. ഞാനും കണ്ടു രാജ്യം മോൻ പേരിപ്പിച്ച് പോണത്. ഞാൻ പറഞ്ഞതല്ലേ ഞാനില്ലെന്ന്. എടി, അവളെന്തിനാ കോളേജിൽ വരണത്? പഠിക്കാൻ. നീ എന്തിനാ കോളേജിൽ വന്നത്? അവളെ പഠിപ്പിക്കാൻ, ചില്ലാനുണ്ടാക്കാൻ. ആ കഷ്ടപ്പാട് മനസ്സിലാക്കാനുള്ള വിവരം നിന്റെ അനിത്തിക്കില്ലെന്ന് കരുതിയാ മതി. അവക്കത് നാണക്കേടായിട്ട് തോന്നിയിട്ടുണ്ടാവും. പാവം കുട്ടി, നിനക്കതിന് ഫീൽ ചെയ്തു. നീയും പാവം ത്യാഗി. ഇതൊരു എം ടി സാറിന്റെ സ്ക്രിപ്റ്റിലെ സീനായിട്ട് കണ്ടാ മതി. വിട്, വിടറി, ഇത് വിടറി. എന്നാലും ഞാൻ അവൾക്ക് ഒരു വകയിലെ ചേച്ചിയായി പോയില്ലേ? എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല കുട്ടേട്ടാ. അത് ശരി, കട്ടപ്പാറ പഴിപ്പിച്ച് ചങ്കി കുത്തിയാലും പൊള്ളത്ത ആൾക്ക് ഒരു മുട്ടു സൂചി പഴിപ്പിച്ച് കുത്തിയപ്പോ പൊള്ളേ. ഉള്ള നേരത്ത് വല്ല തമാശയും പറഞ്ഞുകൊണ്ടിരുന്ന ആയുസ് നീട്ടി കിട്ടുന്ന ഏതൊരു സിനിമാടി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തേനു? എന്നാ ഞാനിത് അങ്ങോട്ട് പിടിച്ചേ, എന്നിട്ട് മുഴുവൻ വെട്ടി വിഴുങ്ങി. എനിക്ക് ഈ സ്ലിം ബൂട്ടികൾ അത്ര ഇഷ്ടമല്ല. എന്റെ നായയ്ക്ക് കുറച്ച് തടിയൊക്കെ വേണം.
കഴിക്കടി.